ഒരു VVIP മരം. മരം അത്ര ചില്ലറക്കാരനല്ല, കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ മരം സംരക്ഷിക്കാൻ 4 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ. ഇവർ കണ്ണിമജിമാത കാവലിരിപ്പാണ്. മരത്തിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീണാൽ പോലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടും. തീർന്നില്ല, ഈ മരം സംരക്ഷിക്കുന്നതിന് വർഷം ചിലവാക്കുന്നത് 15 ലക്ഷം രൂപയാണ്. ആ VVIP മരം ഇനി ഇന്ത്യയിലാണ്. മധ്യപ്രദേശിലെ സൽമത്പൂരിലെ മരമാണ് താരം. ഇത് കേട്ട് തള്ളാന്നാരും പറയേണ്ട സംഭവം ഉള്ളതാണ്. ദാ കേട്ടോ ആ VVIP മരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. ഒരു മരത്തിൻ്റെ ഇല കൊഴിയുന്നതും വാട്ടമുണ്ടാകുന്നതും അത്ര വലിയ പ്രശ്നമാണോ? മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിലെത്തിയാണ് ഈ ചോദ്യമെങ്കിൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. അതെന്ത് മരമാണെന്നല്ലേ, ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ബോധിവൃക്ഷത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ആവലാതിയാണ് പറയുന്നത്. മരം ഏറ്റവും നന്നായാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ മാത്രം പ്രതിവർഷം ചിലവാക്കുന്നത് 15 ലക്ഷം രൂപയാണ്. മധ്യപ്രദേശിലെ സൽമത്പൂരിലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ സവിശേഷമായ വൃക്ഷമുള്ളത്. ഒരുപക്ഷെ രാജ്യത്ത് ആദ്യത്തെ VVIP മരമായിരിക്കും അത്. കാരണം ഈ വൃക്ഷം നശിക്കാതെ നിലനിർത്താൻ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 15 ലക്ഷം രൂപയാണ് ചെലവാകുന്നത്. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിനും വിദിഷ പട്ടണത്തിനും ഇടയിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി ബുദ്ധ കോംപ്ലക്സിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയായിട്ടാണ് മരം വളരുന്നത്. ഈ മരത്തിൻ്റെ സംരക്ഷണത്തിനായി 4 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മുഴുവൻ സമയമെന്നോണം അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീണാൽ പോലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടും. ഓരോ 15 ദിവസത്തിലും അതിൻ്റെ മെഡിക്കൽ പരിശോധന നടത്തി വരുന്നു. ഈ മരം സന്ദർശിക്കാൻ എല്ലാ ആഴ്ചയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താറുണ്ട്. ഈ മരത്തിൻ്റെ പ്രത്യേകത ഇത് സവിശേഷമായ ബോധിവൃക്ഷമാണ് എന്നതാണ്. 2012 സെപ്റ്റംബർ 21 അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെയാണ് ഇത് നട്ടുപിടിപ്പിച്ചത്. ബുദ്ധമതത്തിൽ ഇതിനുള്ള പ്രാധാന്യമാണ് ഇത് സംരക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം. ഭഗവാൻ ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധഗയയിലെ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് എന്നാണ് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നത്. 15 അടിയോളം ഉയരമുള്ള ഇരുമ്പ് വലയ്ക്കുള്ളിൽ സദാസമയവും ഹോം ഗാർഡുകളുടെ നിരീക്ഷണത്തിലാണ് ഈ VVIP മരം. സാഞ്ചി സ്തൂപത്തിനടുത്തുള്ള 100 ഏക്കറിൽ പരന്നുകിടക്കുന്ന വിജനമായ സ്ഥലത്താണ് ഈ മരം നട്ടിരിക്കുന്നത്. ഈ മരം വളരുമ്പോൾ കിലോമീറ്ററുകളോളം അകലെ നിന്നു പോലും കാണാൻ സാധിക്കും. മരത്തിൻ്റെ സുരക്ഷയ്ക്കും ജലസേചനത്തിനുമായി 4 ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട്. മുഴുവൻ കുന്നും ബുദ്ധ സർവകലാശാലയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. പ്രദേശം മുഴുവൻ ഒരു ബുദ്ധ സർക്യൂട്ടായി വികസിപ്പിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വരുൺ അവാസ്തി പറഞ്ഞു. മരത്തിൻ്റെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ഇത്രയേറെ കരുതൽ സർക്കാർ നൽകുന്നത് കണ്ടാണ് ആളുകൾ അതിനെ VVIP മരം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. വിനോദസഞ്ചാരികളും ഇവിടെ മരം കാണാൻ ധാരാളമായി എത്താറുണ്ട്. മരത്തിൻ്റെ ഒരു കൊമ്പ് പോലും മുറിയാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നു. അതിനാലാണ് ചുറ്റും വേലി കെട്ടി 24 മണിക്കൂറും സംരക്ഷണം നൽകിയിട്ടുള്ളത്. ഹോർട്ടികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ, പോലീസ്, സാഞ്ചി മുനിസിപ്പൽ കൗൺസിൽ എന്നിവയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ബോധിവൃക്ഷത്തെ പരിപാലിക്കാൻ ഈ വകുപ്പുകളെല്ലാം സദാ സജ്ജമാണ്. കാരണം അത്രയ്ക്ക് VVIP ആണേ മരം. രാജയോഗം അല്ലാതെന്തു പറയാം? ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.